Hi, I am Rogers Juice, Managing Director of Alpha Academy. നമുക്ക് എം ബി ബി എസ് കോഴ്സിലേക്ക് അഡ്മിഷൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിലെ കേരള സ്റ്റേറ്റിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ റിസർവേഷൻ, നമുക്ക് സീറ്റുകൾ എങ്ങനെയാണ് അലോട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കേണ്ടത്, കൗൺസിലിങ്, അഡ്മിഷൻ പ്രൊസീജിയർ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സാധാരണ ആൽഫയുടെ ക്യാമ്പസിലെ ഓഡിറ്റോറിയത്തിൽ പേരൻസിനും കുട്ടികൾക്കും കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഈ വർഷം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാവർക്കും എത്തിക്കുകയാണ്. ആ പുതിയ പുതിയ ഇൻഫർമേഷൻസ് ലേറ്റസ്റ്റ് ആയിട്ട് ഓരോ ദിവസവും കിട്ടുന്നത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മുഴുവൻ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. ഇവിടെ നമുക്ക് രണ്ട് സെക്ടറാണുള്ളത്, ഒന്ന് ഡീംഡ് യൂണിവേഴ്സിറ്റിയും ഒന്ന് പ്രൈവറ്റ് 19 മെഡിക്കൽ കോളേജസും. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി അമൃത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നമുക്ക് നീറ്റിൻ്റെ ഓൾ ഇന്ത്യ കോട്ട വഴി MCCയുടെ സൈറ്റ് വഴി അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അവിടുത്തെ 15% സീറ്റ് NRI കോട്ട കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന 85% സീറ്റും ഓൾ ഇന്ത്യ MCC വഴിയുള്ള 3 അലോട്ട്മെൻറ്റുകളിലൂടെയാണ് ഫില്ല് ചെയ്യുന്നത്. ആ 3-ാമത്തെ അലോട്ട്മെൻറ്റും കഴിഞ്ഞിട്ടും സീറ്റ് വേക്കൻ്റ് ആയാൽ അമൃത മെഡിക്കൽ കോളേജിൻ്റെ സൈറ്റിൽ നമ്മൾക്ക് കയറി രജിസ്റ്ററി ചെയ്ത് സ്പോട്ട് അഡ്മിഷനിലൂടെ നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അവിടുത്തെ ഫീസ് ഒരു 10 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയ്ക്ക് വരും. നമുക്ക് ആ കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചർ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിലൂടെ നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇന്നേ ദിവസം ഡിസ്കസ് ചെയ്യുന്നത് ഇവിടുത്തെ ബാക്കി വരുന്ന 19 മെഡിക്കൽ കോളേജുകൾ ഏതൊക്കെയാണ്, അവിടുത്തെ ഫീസും അതിൻ്റെ നമുക്ക് ജനറൽ കാറ്റഗറി, OBC കാറ്റഗറി ഒക്കെ രീതിയിൽ നമ്മുടെ സീറ്റ് അലോട്ട്മെൻറ്റുകളെക്കുറിച്ചാണ് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് കാണാം, സെൽഫ് ഫിനാൻസിങ് കോളേജ് കേരളത്തിലെ ടോട്ടൽ വരുന്നത് 19 മെഡിക്കൽ കോളേജസാണ്. അതിലൂടെ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് വരുന്നത് 2200 സീറ്റുകളാണ് നമുക്ക് വരുന്നത്. ഈ 19 മെഡിക്കൽ കോളേജിൽ 2200 സീറ്റുകളുള്ളപ്പോൾ ആ 2200 സീറ്റിൻ്റെ 15% സീറ്റ് അദർ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. 15% എല്ലാ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലെയും 15% സീറ്റ് അദർ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. ബാക്കി 85% സീറ്റിൽ 15% സീറ്റ് എന്ന് പറയുന്നത് NRI കോട്ടയാണ്. NRI കോട്ട ഫീസ് കഴിഞ്ഞ വർഷം 20 ലക്ഷം രൂപയായിരുന്നു. അത് ഈ വർഷവും ആ രീതി തന്നെ ആവാം. അത് ഗവൺമെൻറ്റിൻ്റെ റൂളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ NRI കോട്ട സീറ്റിൻ്റെ ഫീസുകൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ ആ 15% NRI കോട്ടയും ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള അദർ സ്റ്റേറ്റിലെ കുട്ടികൾക്കുള്ള സീറ്റുകളും പോയിട്ടുള്ള ബാക്കി സീറ്റുകളാണ് നമുക്ക് സ്റ്റേറ്റ് റാങ്ക് വഴി നമുക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാഹചര്യമുള്ളത്. അപ്പോൾ ആ സീറ്റിലേക്ക് ഞാൻ ഇവിടെ കാണിക്കുന്ന 19 കോളേജുകളിൽ ആദ്യം ഇവിടെ കാണിക്കുന്ന 7 കോളേജുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ 7 കോളേജ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി റിസർവേഷൻ കിട്ടുന്ന കോളേജുകളാണ്. ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി റിസർവേഷൻ കിട്ടുന്ന കോളേജുകൾ എന്ന് പറയുമ്പോൾ ഈ ഓരോ കോളേജുകളിലും ഇപ്പോൾ ഫസ്റ്റ് 1 അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ടോട്ടൽ 100 സീറ്റാണുള്ളത്. ദെൻ രണ്ടാമത്തത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 100 ഉള്ളത് ടോട്ടൽ. മലങ്കര ഓർത്തഡോക്സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജിൽ ടോട്ടൽ 100 ആണ്. അതുപോലെ പുഷ്പഗിരി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജിൽ 100, ദെൻ ബിലീവേഴ്സ് ചർച്ചിൽ 100, ദെൻ ഡോക്ടർ സാമുവൽ മെമ്മോറിയൽ CSI കോളേജിൽ 100, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ 100. ഇതിൽ ബാലൻസ് വരുന്ന സീറ്റുകളിലേക്ക് 35% സീറ്റ് എന്ന് പറയുന്നത് ഓൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി റിസർവേഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ്. അത് ഓൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് റോമൻ കത്തോലിക് ആയിക്കോട്ടെ, മലങ്കര ആയിക്കോട്ടെ, എല്ലാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുന്ന എല്ലാ സെക്ടറിലെ കുട്ടികൾക്കും റിസർവ് ചെയ്ത് മാറ്റിവെച്ചിരിക്കുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റി വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സീറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോളേജുകളിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് റിസർവേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവിടെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സീറ്റിലേക്ക് നമുക്ക് കൂടുതൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വേണം ഈ 7 കോളേജുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കാനായിട്ട്. AC കമ്മ്യൂണിറ്റി എന്നാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എല്ലാം കൂടെ ചേർത്തിട്ട് അതിന് പേര് പറയുക. 35% സീറ്റും ദെൻ അദർ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് 15% സീറ്റും ബാക്കി വരുന്ന 50% ആണ് ജനറൽ OBC, OEC, ST, SC വരുന്ന എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിനും കൂടെ ഈ
കോളേജുകളിൽ സീറ്റ് ഫില്ല് ചെയ്യുക അപ്പോൾ അത് മനസ്സിലാക്കി വേണം നമ്മളിവിടെ അഡ്മിഷൻ കൊടുക്കാൻ പിന്നെ പ്രൈവറ്റ് സെക്ടറിലെ കോളേജുകളിലെ ഫീസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 650,000 775,000 ഇടയ്ക്കായിട്ടാണ് കഴിഞ്ഞ വർഷത്തെ ഫീസ് വന്നത് ഈ വർഷവും അതേപോലെ ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന ഒരു ഫീസായിരിക്കും അവിടുത്തെ കോളേജുകളിൽ വരിക അതിനോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രൈവറ്റ് കോളേജുകളിൽ 600,000 രൂപയ്ക്ക് മേളിൽ ഫീസ് വരുമെങ്കിൽ പോലും കിട്ടുന്ന സമയത്ത് ഈ 25,000 രൂപീസ് അടച്ച് പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല പകരം എന്താ ചെയ്യേണ്ടത് ഈ പറയുന്ന ആ കോളേജിൻ്റെ ഫീസ് എത്രയാണോ ആ 500,000 രൂപ തൊട്ട് 5.25 ലക്ഷം രൂപ തൊട്ട് 7.25 ലക്ഷം രൂപ വരെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിന് ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന ഫീസ് തന്നെ നമ്മൾ അഡ്മിഷൻ ടൈമിൽ ഫുൾ അടയ്ക്കണം അടച്ച് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ബി പി എൽ കാറ്റഗറി ആണെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മുടെ 25,000 രൂപ ഫീസ് കഴിഞ്ഞിട്ട് ബാലൻസ് ഫീസ് ആ കോളേജിൽ നിന്നും നമുക്ക് റീഫണ്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് പ്രൈവറ്റ് കോളേജസിലേക്ക് എനിക്ക് ഫീസ് കൂടുതലാണ് എന്ന് വിചാരിച്ചിട്ട് അഡ്മിഷൻ എടുക്കാതിരിക്കേണ്ട കാര്യമില്ല ബി പി എൽ കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് കോളേജിലേക്കും 25,000 രൂപീസിന് ഫീസിന് പഠിക്കാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രൈവറ്റ് കോളേജുകളിൽ ഓപ്ഷൻ കൊടുക്കാനായിട്ട് പേരൻസും കുട്ടികളും ശ്രദ്ധിക്കുക അതുപോലെ ഒ ഇ സി എസ് സി എസ് ടി കാറ്റഗറിയിലൊക്കെ വരുന്ന കുട്ടികൾക്ക് 1,000 രൂപീസ് മാത്രമായിരിക്കും ഫീസ് വരിക അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഓപ്ഷൻ കൊടുക്കുക അടുത്തതായിട്ട് നമ്മളിവിടെ കാണുന്ന 5 മെഡിക്കൽ കോളേജുകൾ 5 മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അൽ അസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെ 150 സീറ്റുകളാണുള്ളത് ദെൻ അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് 100 സീറ്റുകളാണുള്ളത് ദെൻ കെ എം സി ടി മെഡിക്കൽ കോളേജ് 150 സീറ്റാണുള്ളത് ദെൻ കരുണ മെഡിക്കൽ കോളേജ് 100 സീറ്റാണ് ദെൻ എം ഇ എസ് മെഡിക്കൽ കോളേജ് 100 സീറ്റാണ് ഈ 5 കോളേജുകൾ മുസ്ലിം റിസർവേഷൻ ആ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് റിസർവ് ചെയ്തിരിക്കുന്ന കോളേജുകളാണ് അപ്പോൾ അവിടുത്തെ 35% സീറ്റ് എന്ന് പറയുന്നത് മുസ്ലിം കുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതേപോലെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ദെൻ അവിടുത്തെ ഈ 35% മുസ്ലിം കുട്ടികൾക്ക് റിസർവേഷൻ കൊടുക്കുന്ന കഴിഞ്ഞിട്ടുള്ള ബാക്കി സീറ്റുകളെന്ന് പറയുന്ന 50% സീറ്റ് ജനറൽ കാറ്റഗറിക്കും ദെൻ ഒ ഇ സി കാറ്റഗറി എസ് സി എസ് ടി കാറ്റഗറിക്കെല്ലാം വരും 15% സീറ്റ് ഓൾ ഇന്ത്യ റിസർവേഷൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണെന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെയും ഇതേപോലെ തന്നെയാണ് ഫീസിൻ്റെ സ്ട്രക്ചർ മുമ്പേ പറഞ്ഞതുപോലെ ഗവൺമെൻറ് സെറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടറിലെ ഫീസ് അത് 600,000 ഒരു 700,000 800,000 ഒക്കെ ഇടയ്ക്കായിട്ടായിരിക്കാം ഗവൺമെൻറ് സെറ്റ് ചെയ്യുന്നത് ആ രീതിയിലുള്ളൊരു ഫീസായിരിക്കും ഇവിടെയും വരിക ദെൻ ബി പി എൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് മുമ്പത്തെ പോലെ തന്നെ 25,000 രൂപീസിനും ഒ ഇ സി എസ് സി എസ് ടി കാറ്റഗറി കുട്ടികൾക്ക് 1,000 രൂപീസ് ഫീസിനും ഒക്കെ പഠിക്കാൻ പറ്റുന്ന ക്യാമ്പസുകളാണ് ഇതെല്ലാം തന്നെ ആദ്യത്തെ 7 കോളേജുകൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ കൂടുതലുള്ള കോളേജുകളായിരുന്നെങ്കിൽ അതിനുശേഷം 2 കാണിച്ച 5 കോളേജുകൾ മുസ്ലിം കാറ്റഗറി കുട്ടികൾക്ക് റിസർവേഷൻ കൊടുക്കുന്ന കോളേജുകളും ആയിരിക്കെ ഇനി വരാൻ പോകുന്ന 7 കോളേജുകൾ എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറിക്കും ഒരേപോലെ കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള കോളേജുകളാണ് ആ കോളേജുകളിലെ സീറ്റുകളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ദെൻ ഡി എം വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 150 സീറ്റുകളുണ്ട് ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ 150 സീറ്റുണ്ട് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 150 സീറ്റുണ്ട് ദെൻ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൽ 150 സീറ്റുണ്ട് ദെൻ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 100 സീറ്റുണ്ട് ദെൻ എസ് യു ടി അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസിൽ 100 സീറ്റ്സുണ്ട് ദെൻ ട്രാവൻകൂർ മെഡിക്കൽ കോളേജിൽ 100 സീറ്റ്സുണ്ട് ബാക്കി വരുന്ന 7 കോളേജുകളും ചേർത്തിട്ട് കേരളത്തിലുള്ള 19 മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകളിലേക്ക് നമുക്ക് കൃത്യമായ ഫീസിൻ്റെ രീതികളും നമ്മുടെ റിസർവേഷൻ രീതികളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഓപ്ഷൻ കൊടുക്കുന്നത് നമുക്ക് റീസണബിൾ ഫീസിൽ നല്ല ഒരു ഡെസിഗ്നേഷൻ നേടാൻ പറ്റുന്ന എം ബി ബി എസ് കോഴ്സ് ഈസി ആയിട്ട് നേടിയെടുക്കാനും അതിനെ ബേസ് ചെയ്ത് പഠിച്ചു പോകാനും ഒക്കെ സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയത് ഇതേപോലെ എൻജിനീയറിങ്ങിനും ബാക്കിയുള്ള അലൈഡ് കോഴ്സുകൾക്കും ദെൻ മുന്നോട്ടുള്ള കൗൺസിലിങ്ങിൻ്റെ ഡീറ്റെയിൽസിനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓരോ സമയത്തും നിങ്ങളെ പുതിയ പുതിയ ഇൻഫർമേഷൻസ് ഓരോ ദിവസവും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നവരാകുക നിങ്ങൾക്കിതിനകത്തൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ വിളിക്കുക നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും +1 +2 ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിലും റിപ്പീറ്റർ ബാച്ചിലും ലോങ് ടൈം ബാച്ചിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആലപ്പുഴയിലെ സിംഗിൾ സെൻറ്ററിലൂടെ ഏറ്റവും നല്ല നമ്മുടെ ആൽഫയുടെ ടാഗ് ലൈൻ തന്നെ
our vision is to create success in career and life എന്നാണ് ഒരു കരിയറിൽ സക്സസ് നേടി കൊടുക്കുക എന്നതിനോടൊപ്പം തന്നെ എങ്ങനെ ലൈഫിലും സക്സസ് നേടണം അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആൽഫ അക്കാദമി അതുകൊണ്ടാണ് കഴിഞ്ഞ 20 വർഷമായിട്ടും റിസൾട്ട് പെർസെൻ്റേജ് ഒന്നും നോക്കാതെ പഠിപ്പിച്ചിട്ട് പോലും നല്ല വിജയം നമ്മുടെ ക്യാമ്പസിലെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ കുട്ടികളെയും വിദ്യാർത്ഥികളെയും സപ്പോർട്ട് ചെയ്തും കെയർ ചെയ്തും പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സംശയങ്ങൾ തീർക്കാനും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം വരാം നിങ്ങളുടെ ഡൗട്ട്സുകൾ തീർക്കാം എപ്പോഴും നിങ്ങളുടെ വിജയത്തിനായി നിങ്ങളോടൊപ്പം ആൽഫ അക്കാദമി ഉണ്ടാവും എല്ലാ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു ബെസ്റ്റ് വിഷസ്